നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽബിന്റെ അമ്മ കോളേജ് ഹോസ്റ്റൽ അധികൃതർക്കെതിരെ രംഗത്ത്. 7:30 കോളേജ് ഹോസ്റ്റലിൽ കയറണമെന്നാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നത്. ഇതനുസരിച്ച് മാതാപിതാക്കൾ ഒപ്പിട്ട് നൽകുമ്പോൾ വീട് പോലെ സുരക്ഷിതമായ ഒരിടമാണ് ഹോസ്റ്റൽ എന്ന ഉറപ്പിന്മേലാണ് ഓരോ മാതാപിതാക്കളും മക്കളെ ഗവൺമെന്റ് ഹോസ്റ്റലിൽ നിർത്തുന്നത്. 7:30 ഹോസ്റ്റലിൽ കയറണമെന്ന് നിർബന്ധമുള്ളപ്പോൾ 9 മണിക്കും 9:30 ഇടയിൽ മകനടക്കമുള്ള സുഹൃത്തുക്കൾ എങ്ങനെ ഹോസ്റ്റലിന് പുറത്തിറങ്ങി എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണെന്ന് ആൽബിന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാഹനം അവർക്ക് എങ്ങനെ കിട്ടി, ഇതിന് മുൻകൈ എടുത്തത് ആരാണ് എന്നെല്ലാം അറിയണം. പലതവണ മകനെ വിളിക്കാൻ ശ്രമിച്ചിട്ടും കോൾ എടുത്തിരുന്നില്ല. പിന്നീട് അപകടം നടന്നു കഴിഞ്ഞ് അടുത്ത ദിവസം TVയിൽ ഫ്ളാഷ് ന്യൂസിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽ പെട്ടുവെന്ന് കാണിക്കുമ്പോഴായിരുന്നു പല മാതാപിതാക്കളും അപകട വിവരം അറിയുന്നത് തന്നെ. എന്നാൽ ഈ അപകടത്തിൽപ്പെട്ടത് ആരൊക്കെയായിരുന്നു എന്നും അപ്പോഴും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ ഒരു അപകടം വീട്ടിൽ പോകും വഴിയോ മറ്റോ ഉണ്ടായതല്ല. തിങ്കളാഴ്ച ദിവസം അതും വീട്ടിൽ പോകുന്നില്ല, ഹോസ്റ്റലിൽ തന്നെയാണ് തങ്ങുന്നതെങ്കിൽ 7:30 ശേഷം വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ, ഹോസ്റ്റലിൽ തന്നെയാണോ ഉള്ളത് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കനത്ത മഴ കാരണം പിറ്റേ ദിവസം അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ പുറത്തേക്ക് പോയത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ മറുപടി പറയുന്നത് ഹോസ്റ്റൽ അധികൃതർ തന്നെയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽബിനെ തുടർ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. തിങ്കളാഴ്ച വൈകുന്നേരം ആൽബിനെ സുഹൃത്തുക്കൾ സിനിമയ്ക്ക് പോകാൻ ക്ഷണിച്ചിരുന്നെങ്കിലും ആദ്യം നിരസിക്കുകയായിരുന്നു. തുടർന്ന് കൂട്ടുകാർ നിർബന്ധിച്ചതോടെ അമ്മയെ വിളിച്ച് അനുവാദം വാങ്ങിയിരുന്നുവെന്നും പിന്നീടാണ് ആൽബിൻ പോയതെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. 11 പേരായിരുന്നു അന്ന് ആൽബിനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 6 പേർ മരിച്ചു. 5 വിദ്യാർത്ഥികൾ ചികിത്സയിലായിരുന്നു. നിയമവിരുദ്ധമായി വാഹനം വാടകയ്ക്ക് നൽകിയ കാക്കാട് സ്വദേശി ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിരുന്നു. വാഹനം നൽകിയത് കള്ള ടാക്സി എന്ന് MED കണ്ടെത്തുകയായിരുന്നു. വിദ്യാർത്ഥികളുമായുള്ള പരിചയത്തിന് പുറത്താണ് വാഹനം വിട്ടു നൽകിയതെന്നും വാടക വാങ്ങിയിരുന്നില്ല എന്നുമാണ് തുടക്കം മുതൽ ഷാമിൽ ഖാൻ പറഞ്ഞിരുന്നത്. വാഹനം വാടകയ്ക്ക് നൽകുന്നതിനുള്ള ലൈസൻസും ഷാമിൽ ഖാന് ഉണ്ടായിരുന്നില്ല. ഷാമിൽ ഖാന്റെ മൊഴി നേരത്തെ RTO രേഖപ്പെടുത്തുകയായിരുന്നു. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം പിന്നീട് മൊഴി രേഖപ്പെടുത്തി. മരിച്ച മുഹമ്മദ് ജബ്ബാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ആവശ്യപ്പെട്ട് വിളിക്കുമായിരുന്നു. ആ പരിചയത്തിന്റെ പേരിലാണ് കാർ ചോദിച്ചത്. ഒടുവ് ദിവസം കിട്ടിയെന്നും സിനിമയ്ക്ക് പോകാനാണെന്നുമാണ് കുട്ടികൾ പറഞ്ഞത്. ആദ്യം കാർ നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ മുഹമ്മദ് ജബ്ബാറിന്റെ സഹോദരനുമായി സംസാരിച്ച ശേഷം കാർ നൽകുകയായിരുന്നു. 6 പേർ ഉണ്ടാകുമെന്നാണ് തന്നോട് പറഞ്ഞത്. 11 പേർ ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു എന്നാണ് അപകടത്തിന് പിന്നാലെ ഷാമിൻ ഖാന്റെ പ്രതികരണം. ആൽബിൻ ജോർജിന്റെ സംസ്കാരം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച എടത്വാ സെന്റ് ജോർജ് ഫെറോന പള്ളിയിലാണ് നടന്നത്. പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മൃതദേഹത്തിൽ ഉറ്റവരും ഉടയവരും സഹപാഠികളും നാട്ടുകാരും അന്ത്യചുംബനം അർപ്പിച്ചപ്പോൾ ഒരു നാട് ഒന്നടങ്കം തേക്കി. പൊന്നോമനയുടെ മൃതദേഹത്തിന് മുന്നിൽ ചാലനമറ്റു നിന്ന മാതാവിനെയും പിതാവിനെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളും അലമുറയിട്ട് നിലവിളിക്കുകയായിരുന്നു. പഠനത്തിനൊപ്പം കായിക വിനോദങ്ങളും തിളങ്ങിയിരുന്ന ആൽബിന് ഫുട്ബോൾ എന്നും ഹരമായിരുന്നു. സ്കൂൾ തലം മുതൽ ഫുട്ബോളിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന ആൽബിൻ ഗവൺമെന്റ് TT മെഡിക്കൽ കോളേജ് ഫുട്ബോൾ ടീമിലും അംഗമായി. കോളേജ് അങ്കണത്തിലെ ഫുട്ബോൾ കോർട്ടിനെ കുറിച്ച് മാതാവിനോട് വാതോരാതെ സംസാരിച്ചിരുന്ന ആൽബിന്റെ മൃതദേഹത്തിൽ കോളേജ് ടീമിന്റെ ചുവന്ന ജേഴ്സിയും സ്റ്റെതസ്കോപ്പും ധരിപ്പിച്ചാണ് ഉറ്റവരും സുഹൃത്തുക്കളും അന്ത്യയാത്ര നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.